ലേഹന്മാരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്ന സുദിനമാണ് പേട്രൺ സെയിന്റ്സ് ഡേ. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ചടങ്ങ് ഓൺലൈനായിട്ടാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ കോളേജിന്റെ നെടുന്തൂണായ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗം നൽകുവാൻ നമ്മോടൊപ്പം ചേരുന്നിരിക്കുന്ന കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ വിജു ജേക്കബ് സാറിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ സന്ദേശം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ആദരണീയനായ ശ്രീ ജിജി തോംസൺ സാറാണ്. അദ്ദേഹത്തെയും ഏവരുടെയും പേരിൽ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുവാനും മുൻ വർഷങ്ങളിലെ പോലെ ഈ ചടങ്ങ് ഭംഗിയായി എന്നാൽ ഓൺലൈനായി നടത്തിക്കൊണ്ടുപോകാനും മുന്നിട്ട് നിന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ ഡോക്ടർ ഷാജു വർഗീസ് സാറിനും ഞാൻ സ്വാഗതം നേരുന്നു. സർവോപരി, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ അധ്യാപക അനധ്യാപകരെയും മാതാപിതാക്കളെയും കുട്ടികളെയും അലുംനിയെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ വിജു ജേക്കബ് സാറിനെ ക്ഷണിക്കുന്നു. സ്ഥാപിതമായ നമ്മുടെ കോളേജ് ദൈവികമായ കാര്യങ്ങളാൽ എന്നും അനുഷ്ഠിക്കപ്പെട്ട് പോരുന്നു. ഈ മഹാമാരിയുടെ കാലത്ത് ദൈവം കൈവിടാതെ അത്ഭുതകരമായി നമ്മളെ കാത്തുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശോഭയുള്ളതായി ഇത് തീരാൻ ഈ വിശുദ്ധ പിതാക്കന്മാരുടെ അനുഗ്രഹം എന്നും നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ പേറ്റൻസ് ഡേയിൽ നമ്മളോട് സംസാരിക്കുന്ന ജിജി തോമസ് IAS കോളേജ് മാനേജറിന്റെ പേരിൽ നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. താങ്ക് യു സർ. അടുത്തതായി ജിജി തോംസൺ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ആ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാലേ ഡിസ്റ്റർബൻസസ് ഉണ്ടാവില്ല. ഒരുപാട് ഡിസ്റ്റർബൻസ് മറ്റുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്യാൻ പറയണം. ഓക്കെ സർ, മ്യൂട്ടഡ്. ജേക്കബ്, പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു വർഗീസ്, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, സെയിന്റ് പീറ്റേഴ്സ് കോളേജിന്റെ പേട്രൺസ് ഡേ ആണ് ഇന്ന്. പൗലോസ് പത്രോസ് അപ്പോസ്തലന്മാരുടെ പേരിലാണ് ഈ പേറ്റൻസ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്.
പേറ്റൻസ് ഡേ എന്ന് പറഞ്ഞ ഈ വിശുദ്ധ പത്രോസും പൗലോസും ക്രൈസ്തവ സഭയുടെ നെടും തൂണുകളാണ്. രണ്ടുപേരും വളരെ വ്യത്യസ്തരായ ആൾക്കാരായിരുന്നു. അത് പൗലോ പത്രോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞാല് കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ ആളാണ്. പൗലോസ് എന്നാൽ കർത്താവിന്റെ ശിഷ്യനായിരുന്നില്ല, അദ്ദേഹം പിന്നീട് അപ്പോസ്തലനായ ആളാണ്. രണ്ടുപേരും വളരെ വ്യത്യസ്തരായ ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ പത്രോസ് അപ്പോസ്തലൻ, അദ്ദേഹം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ആളാണ്. അപ്പോൾ തള്ളിപ്പറഞ്ഞതിന്റെ നിരാശയിൽ നിന്നും അദ്ദേഹം വിശ്വസ്തതയുടെ പാറയിലേക്ക് ഉയർന്നതാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം. പൗലോസ് അപ്പോസ്തലന് നേരെ മറിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു നടന്ന ഒരാളായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം മാറി യേശുനാഥൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ചെയ്തികളിൽ നിന്നെല്ലാം മാറി ക്രിസ്തുവിന്റെ പൂർണ്ണ ശിഷ്യനായി മാറി. അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകനായി മാറി. ഇവർ രണ്ടുപേരെയും റോമിൽ ഒരേ സമയത്ത് കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവരെ കൊല്ലാനായിട്ട് രണ്ടുപേരെയും വേർതിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് ക്രിസ്തുവിന് വേണ്ടി ക്രൂശിൽ തന്നെ മരിച്ചു. പക്ഷെ ഒരു വ്യത്യാസം, അദ്ദേഹത്തെ തലകീടായിട്ടാണ് ക്രൂശിച്ചത്. പൗലോസ് അപ്പോസ്തലനെ ഗളച്ഛേദം ചെയ്താണ് കൊന്നത്. രണ്ടുപേരും ക്രിസ്തീയ സഭയുടെ രക്തസാക്ഷികളായി. ഇവർ രണ്ടുപേരെയും ഓർമ്മിക്കുന്ന ദിവസമാണ് ഇന്ന്. അവരെ കുറിച്ച് വാസ്തവത്തിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഇന്ന് തീർച്ചയായിട്ടും നമ്മള് സംസാരിക്കേണ്ടുന്ന മറ്റൊരു വിഷയം, പ്രസക്തമായ ഒരു വിഷയമുണ്ട്. അതിലേക്ക് ഞാൻ വരട്ടെ. ആദ്യമേ ഈ രണ്ട് പരിശുദ്ധ പിതാക്കന്മാരുടെയും ഓർമ്മയുടെ മുൻപിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2000 ആദ്യമായിട്ട് ഇതേപോലൊരു പേട്രൻസ് ഡേ സെയിന്റ് പീറ്റേഴ്സ് കോളേജിൽ നടത്തിയത്. അന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ MP മത്തായി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാനാണ് ആദ്യത്തെ പേട്രൻസ് ഡേയില് പ്രഭാഷണം നടത്തിയത്. പക്ഷെ അന്ന് നിങ്ങളുടെ കോളേജില് ഉള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ആ സമ്മേളനം. ഗംഭീരനൊരു മീറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ 20 ശേഷം ഞാൻ വീണ്ടും അതേപോലെ ഒരു പേട്രൻസ് ഡേയില് പ്രസംഗിക്കാനായിട്ട് എത്തുകയാണ്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ എനിക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല. ഈ TV ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന മുഖങ്ങളല്ലാതെ അവിടെയുള്ള വിദ്യാർത്ഥികളെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും കൂടി പിന്നെ ഇംഗ്ലണ്ടില് ടെസ്റ്റ് മാച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർത്തിരമ്പുന്ന ജനങ്ങളുടെ മധ്യയിൽ നിന്ന് കളിക്കുന്നതും അതൊന്നും ആരും ഇല്ലാതെ അടച്ചു കൂട്ടിയ സ്റ്റേഡിയത്തിൽ കളിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇല്ലേ? അതുപോലെയാണ് എന്റെ അനുഭവം. ഇപ്പോൾ മറ്റേത് 100 കുട്ടികളുടെ മുഖത്ത് നോക്കി സംസാരിക്കാവുന്ന സാധ്യത ഇല്ലാതായി. ഏതായാലും ഇത് നമ്മുടെ കാലഘട്ടത്തിലെ ഒരു മാറ്റം തന്നെയാണ്. കാരണം ഇങ്ങനെയെങ്കിലും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഈ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്തിരുന്ന് അവിടെയുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ സംസാരിക്കാൻ കഴിയുന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. അത് അതിന് അവസരമൊരുക്കി തന്ന എല്ലാവർക്കും, കോളേജ് പ്രിൻസിപ്പലിനും എന്റെ വിനീതമായ നന്ദി. ഞാൻ പറഞ്ഞു, ഞാൻ 20 ശേഷമാണ് കോളേജിലെ കളിയിൽ പങ്കെടുക്കുന്നതെന്ന്. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു പഴയ കഥ ഓർമ്മ വരികയാണ്. ഒരു പ്രൊഫസറ് കോളേജിൽ നിന്നും റിട്ടയർ ചെയ്തിട്ട് 20 കഴിഞ്ഞ് ഇതുപോലെ കോളേജിൽ തിരിച്ചെത്തി. താൻ പ്രിൻസിപ്പൽ ആയിരുന്ന കോളേജിൽ അദ്ദേഹം തിരിച്ചെത്തി. പ്രൊഫസർ MP മന്ദയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ കോളേജിൽ അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം കോളേജിന്റെ മുമ്പിൽ വന്ന് കോളേജിന്റെ കുണ്ടു തിന്നിട്ട് നോക്കി, എന്നിട്ട് പറഞ്ഞു, ദ സെയിം ഓൾഡ് കോളേജ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം കോളേജിന്റെ പ്രധാന കവാടത്തിലെത്തി. മുകളിലേക്കുള്ള സ്റ്റേക്കേസ് നോക്കിയിട്ട് പറഞ്ഞു, സെയിം ഓൾഡ് സ്റ്റേക്കേസ് എന്ന്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം മുകളിലത്തെ നിലയിൽ കയറി ലാബ് സന്ദർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ദ സെയിം ഓൾഡ് ലാബ്. പിന്നെ ലൈബ്രറി നോക്കി, അവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
ദ സെയിം ഓൾഡ് ലൈബ്രറി. അത് കഴിഞ്ഞ് അദ്ദേഹം താൻ ലെക്ചർ ചെയ്തിരുന്ന ആ വലിയ ഹാളിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നാണ് പലപ്പോഴും അദ്ദേഹം ലെക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞു, ഹാ ദ സെയിം ഓൾഡ് ലെക്ചർ ഹാൾ എന്ന്. അപ്പോൾ എന്തോ ഒരു ക്രീക്കിംഗ് ശബ്ദം കിട്ടും. പെട്ടെന്ന് നോക്കിയപ്പോഴ് ഒരു ഡെസ്കിന്റെ അടിയിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു വളരെ ആലിംഗന ബെറ്റായി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ദേഷ്യത്തിലെ പ്രൊഫസർ ചോദിച്ചു, ഹൂ ഇസ് ദിസ് എന്ന് ചോദിച്ചു. ആൺകുട്ടി പറഞ്ഞു, സർ ദിസ് ഇസ് മൈ കസിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ആ ദ സെയിം ഓൾഡ് ആൻസർ എന്ന് പറഞ്ഞു. ഇത് പെട്ടെന്ന് ഇവിടെ 20 വർഷത്തിന് ശേഷം വന്നപ്പോൾ ഉള്ള ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് ഞാൻ. ഇന്ന് നമ്മള് ഈ ഡിജിറ്റൽ യുഗത്തില് വന്നിരിക്കുകയാണല്ലോ. കാരണം ഇന്ന് ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി ക്ലാസ് റൂമുകളെല്ലാം ക്രമാനുഗതമായി അതിന്റെ പ്രസക്തി കുറഞ്ഞു വരികയാണ്. എല്ലാം ഓൺലൈനിൽ ഇന്ന് പഠിക്കാൻ സാധിക്കും. ഈ ഡിജിറ്റൽ വിപ്ലവം വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മള് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ജോലിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഇന്ന് ആപ്ലിക്കേഷന്റെ അർത്ഥം വ്യത്യസ്തമാണ്. പണ്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടി വി പ്രോഗ്രാം എന്നേ നമ്മൾ വിചാരിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിൽ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. കീബോർഡ് എന്ന് പറഞ്ഞാൽ പണ്ട് അത് പിയാനോ കീബോർഡ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇന്ന് കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിന്നെ മെമ്മറിയെ കുറിച്ച്, വയസ്സാകുമ്പോൾ നഷ്ടപ്പെടുന്ന മെമ്മറിയെ കുറിച്ചായിരിക്കും നമ്മൾ പണ്ടൊക്കെ ഓർത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് മെമ്മറി എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഈ വ്യത്യാസം വന്നത് കാരണം ഇന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇനി ഈ കണക്കിന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. കാരണം ഇനി ഇന്നത്തെ പോലെ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഒന്ന് നോക്കൂ. ഇനി കുറെ നാൾ കഴിഞ്ഞാൽ ഓട്ടോ റിപ്പയർ ഷോപ്സ് എല്ലാം അപ്രത്യക്ഷമാവും. പിന്നെ പെട്രോൾ ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു ഡീസൽ എഞ്ചിന് ഏകദേശം 20,000 parts ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അത് ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ ആകുമ്പോൾ അത് വെറും 20 parts ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഇലക്ട്രിക് കാർസിന് ലൈഫ് ടൈം ഗ്യാരണ്ടിയോട് കൂടിയാണ് വിൽക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ഒരു ഇലക്ട്രിക് മോട്ടോർ മാറ്റാൻ വെറും 10 മിനിറ്റുകൾ മതിയാവും. ഇനിയും ഇലക്ട്രിക് മോട്ടോർ എന്തെങ്കിലും കേടുപറ്റിയാലോ നമുക്ക് നേരെ നമ്മുടെ കാർ വാഷ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അത് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് മോട്ടറും മാറ്റി പുതിയ കാറായിട്ട് തിരിച്ചു വരും. പിന്നെ ഇനി കുറെ നാളുകൾ കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാജ്യത്ത് കാണുന്ന പെട്രോൾ പമ്പുകളെല്ലാം അപ്രത്യക്ഷമാവും. പിന്നെ സ്ട്രീറ്റ് കോർണറുകളിലെല്ലാം ഇലക്ട്രിക് മീറ്റേഴ്സ് ഉണ്ടാവും. എല്ലാ കമ്പനികളും കോളേജുകളുടെയും ഒക്കെ മുൻപില് പെട്രോൾ ബങ്കിന് പകരം ഇലക്ട്രിക്കൽ റീചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവും. അത് ഇപ്പോൾ തന്നെ പലയിടത്തും വന്നു കഴിഞ്ഞു. പിന്നെ ഒരു വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം. 1998 കൊഡാക് എന്ന കമ്പനിക്ക് 170,000 ജീവനക്കാരുണ്ടായിരുന്നു. അവര് ഏകദേശം 85% ഫോട്ടോ പേപ്പർ ലോകം മുഴുവനും വിറ്റഴിച്ചു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബിസിനസ് മോഡൽ പോയി. ഇന്ന് കൊഡാക്കിനെ കുറിച്ച് കേൾക്കാൻ പോലുമില്ല. എന്ത് സംഭവിച്ചു? അന്ന് നമുക്ക് അറിയാമായിരുന്നോ 98 നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണോ ഇത്? പിന്നെ നോക്കൂ, ഡിജിറ്റൽ ക്യാമറ 1975 നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. ആദ്യത്തെ ചിത്രങ്ങൾക്ക് 10,000 pixels ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴ് അതൊക്കെ മാറി. ഇന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചു? നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എത്ര ചിത്രങ്ങൾ വേണമെങ്കിലും എടുക്കാം. നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും എടുക്കുന്നതിനേക്കാളും മികച്ച പ്രൊഫഷണൽ രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിനും സാധിക്കും. ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ 1975 പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലോ അല്ലെ. പിന്നെ നമുക്ക് ഉബർ എന്ന് പറഞ്ഞ ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം എന്താണെന്ന്.
കാരണം ഏത് എവിടെയൊക്കെ പോകണമെങ്കിലും ഊബർ വിളിച്ചാൽ മതി. വിളിച്ചാൽ ഉടൻ കാറ് നമ്മുടെ മുൻപിൽ എത്തും 5 മിനിറ്റിനുള്ളിൽ. എപ്പോഴും കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി കമ്പനിയാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവർക്ക് ഒരു ടാക്സി പോലും സ്വന്തമായിട്ടില്ല. ഒരു പുതിയ ബിസിനസ് മോഡൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാവുന്നത് ആയിരുന്നില്ല. ഈ മാറ്റങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായ രീതികളെ കുറിച്ച് ചിന്തിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിലും ഒരു മാറ്റം ഉണ്ടായേ തീരുകയുള്ളൂ. ആ മാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. നമ്മള് എത്ര വലിയ വ്യത്യാസം ഇന്നത്തെ ഡിജിറ്റൽ രീതിയിൽ ഉണ്ടായാലും, ഓൺലൈൻ പഠനം ഉണ്ടായാലും, വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ചില കഴിവുകൾ അല്ലെങ്കിൽ ചില ഗുണങ്ങൾ അതുണ്ട്. അതിപ്പോ ഡിജിറ്റൽ ഏരിയ സീസൺ ആയാലും അല്ലാത്ത സീസൺ ആയാലും അതിന് അത് ഇത് തന്നെയാണ് ബാധകം. ഉദാഹരണത്തിന്, നമ്മൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട കഴിവുകൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് വിമർശനാത്മകമായ ചിന്തയും പ്രശ്ന പരിഹാരവുമാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് വേണം കുട്ടികൾക്ക്. പിന്നെ ദേ ഷുഡ് ബി ഏബിൾ ടു സോൾവ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ ഏത് മേഖലയിലായാലും പെട്ടെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് കൂടിയേ മതിയാവുകയുള്ളൂ. പിന്നെ പ്രശ്ന മേഖലകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ കണ്ടുപിടിക്കുകയും വേണം. പിന്നെ നോക്കൂ, ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം, നമ്മളിത് കൊറോണ കാലമാണ്. ഈ സമയത്ത് വാസ്തവത്തിൽ ഈ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളുടെ മധ്യേ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് റിവൈവൽ പാക്കേജ് ഓരോ രാജ്യങ്ങളും നൽകുന്നു, ഈ സമയത്ത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കുട്ടികൾക്ക് കണ്ടുപിടിച്ച് അവർക്ക് തന്നെ പറയാവുന്നതാണ്. നമ്മൾ ഞാനൊക്കെ എം എ പഠിക്കുന്ന സമയത്ത്, ഞാൻ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്, അപ്പൊ ഞങ്ങളെ എം എ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് പ്രൊഫസർ വന്നിട്ട് പിന്നെ എന്താണ് ഡിമോണിറ്റൈസേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു, മണി സപ്ലൈയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു, ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ലെക്ചർ ചെയ്യുന്നു. പിന്നെ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോയി. ആർക്കും ഒരു ചുക്കും മനസ്സിലായില്ല. എല്ലാവരും അതെല്ലാം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കും വാങ്ങി. എന്നാൽ ഇന്നിപ്പോ അങ്ങനെയുള്ള ഒരു രീതി ആകരുത് നമ്മൾ അവലംബിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ ഒരു റിസഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് സിലബസിൽ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ സമയത്ത് പഠിപ്പിക്കേണ്ടുന്ന വിഷയം റിസഷനായിരിക്കണം. അധ്യാപകൻ അത് വേണം പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് നന്നായി മനസ്സിലാവും. അപ്പൊ അവരോട് ഈ എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു, ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നെല്ലാം പറയാനുള്ള ഉത്തമ അവസരമാണ് ഇത് അല്ലെ. അതേപോലെ തന്നെ നോക്കൂ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ അവസരമാണ്. കാരണം ഇപ്പോൾ ലോകത്തിൽ ഈ കൊറോണ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് പൊളിറ്റിക്കൽ റിലേഷൻസിൽ, ഇന്റർനാഷണൽ റിലേഷൻസിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് അവർ തന്നെ കണ്ടുപിടിച്ച് വേണം പറയാൻ. അല്ലാതെ ക്ലാസ്സിൽ നമ്മളത് ലെക്ചർ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ പ്രൊഫസർ വന്നിട്ട് ഓരോ വിഷയത്തെ കുറിച്ചും ലെക്ചർ ചെയ്യും, എന്നിട്ട് അതിനുള്ള നോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ കാണാതെ പഠിച്ചിരുന്ന എഴുതിയിട്ടാണ് ഓരോരുത്തരുടെ എം എ ഒക്കെ പാസ്സാകുന്നത്. അത് കാരണം എന്തുണ്ടായി, ഇവരൊന്നും പിന്നീട് എക്കണോമിസ്റ്റ് എന്ന പദത്തിന് അർഹരായില്ല. ആർക്കും ഇതിനെ പ്രാക്ടിക്കൽ ആയിട്ട് അപ്ലൈഡ് എക്കണോമിക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രശ്നം വന്നാല് അത് എങ്ങനെ നേരിടണം എന്ന് അറിഞ്ഞുകൂടാ. എന്താണ് പോംവഴി അറിഞ്ഞുകൂടാ. കുറെ 5 essays പഠിച്ചു പരീക്ഷ എഴുതി എന്നല്ലാതെ ഈ വിഷയത്തിൽ ഒരു അവഗാഹന ഉണ്ടാകുന്നില്ല. ഇതിലാണ് ഒരു മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം വേണ്ടുന്നത് അവർക്ക് വേണ്ടുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കണം. ആ കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഓരോ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കണം. അതും പ്രധാനമാണ്. പിന്നെ ഒന്നുള്ളതാണ് എജിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമാണത്, എജിലിറ്റി ഉണ്ടാവണം. കഴിഞ്ഞ 20 വർഷത്തിൽ വന്ന മാറ്റങ്ങൾ, ഞാൻ കുറെ മാറ്റങ്ങളുടെ കാര്യം പറഞ്ഞു, ആ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം. ഇപ്പൊ നോക്കൂ,
തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഏകദേശം 6000 പേരാണ് ജോലി ചെയ്തത്. ഈ 6000 പേരിൽ ഒരു 1000-1500 ടൈപ്പിസ്റ്റുകളുണ്ട്. കാരണം എല്ലാ സെക്രട്ടറിമാർക്കും ഒന്നോ രണ്ടോ അവരുടെ സീനിയോറിറ്റിക്ക് അനുസരിച്ച് ടൈപ്പിസ്റ്റുകൾ ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് 5-6 കാണും. അപ്പൊ ഇവരെല്ലാരും കൂടി ഇപ്പൊ ഇന്നിപ്പോ അവരുടെ പ്രസക്തി എന്താണുള്ളത്? എല്ലാവരുടെയും മേശപ്പുറത്ത് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ? കമ്പ്യൂട്ടർ ഉള്ള സമയത്ത് നമുക്ക് തന്നെ എല്ലാം വേർഡ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നേരത്തെ പോലെ ഒരു ഒരു ടൈപ്പിസ്റ്റിനെ വിളിച്ചോ അല്ലെങ്കിൽ ഒരു സിനോഗ്രാഫറെ വിളിച്ച് ഡിക്റ്റേഷൻ കൊടുക്കുക, അവരെ അത് ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കുക, എന്നിട്ട് പോയി ടൈപ്പ് ചെയ്തുകൊണ്ട് വരിക. ആ ടൈപ്പിലുള്ള ആ ടൈപ്പിംഗിലുള്ള തെറ്റുകളും പിശകുകളും എല്ലാം തിരുത്തിയിട്ട് വീണ്ടും റീടൈപ്പ് ചെയ്യാൻ പറയുക. പിന്നെ അവരെ റീടൈപ്പ് ചെയ്തുകൊണ്ട് വരിക, അത് അപ്രൂവ് ചെയ്യുക. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇന്നിപ്പോ ആ പ്രോസസ്സിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ട്. പിന്നെ മാത്രമല്ല, ഈ മേലുദ്യോഗസ്ഥന് ഒരു ഡിക്റ്റേഷൻ കൊടുക്കണ്ട, അതിന് പകരം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാം അല്ലെ? അങ്ങനെ വരുമ്പോ 1000-1500 പേരുടെ ആവശ്യമില്ലാതെയാവുകയാണ്. ഇനിയും അങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെ റീഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതായത് അവര് അഡാപ്റ്റബിൾ ആവണം. അപ്പൊ ഇന്ന് നാളെ ഇന്നിപ്പോ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികള് നാളെ 5 വർഷം, 10 വർഷം, 20 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന മാറ്റങ്ങൾക്ക് അവരെ അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ കഴിവാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ ഒന്നുള്ളതാണ് ഇന്നോവേറ്റീവ്നെസ്. നമ്മുടെ നോക്കൂ, നമ്മളെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം എന്താ? ഇപ്പൊ ചൈനീസ് പിന്നെ യുദ്ധം, ചൈനയുമായി യുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള അതിന്റെ ഒരു യുദ്ധത്തിന്റെ വക്കത്ത് വരെ എത്തി. അപ്പോൾ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഗവൺമെന്റ് ഉടൻ തന്നെ ഇവിടെ ചൈനീസ് ആപ്പുകളൊക്കെ നിരോധിച്ചു, 59 ആപ്പുകൾ നിരോധിച്ചു. അത് കഴിഞ്ഞ ഇനിയും ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ കൊണ്ടുവരുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നമ്മുടെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാനിട്ടു. ഇപ്പോഴ ഇത്രയൊക്കെ ചെയ്താലും നമുക്ക് ചൈനയുടെ പല ഉൽപ്പന്നങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ് അല്ലെ? ഇന്നും നമ്മുടെ വലിയ കമ്പനികളെല്ലാം ചൈനീസ് പാർട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ജോലി നോക്കുന്ന, ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പോലും ഏകദേശം 70% പാർട്ടുകള് ചൈനീസ് നിർമ്മിതമാണ്. അപ്പൊ അതൊക്കെ ബാൻ ചെയ്താല് നാളെ കപ്പല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിന് പകരമുള്ള സാധനങ്ങൾ വേറെ എവിടെ നിന്ന് കിട്ടും? അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കണം, അത് ഇതിൽ കൂടുതൽ വിലയാകും. അപ്പോൾ നമ്മൾ പറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാതെ വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് ബാൻ, ചൈനീസ് ഗുഡ്സ് ഒരു കംപ്ലീറ്റ് ബാൻ ചെയ്യാൻ പറ്റാത്തത്? കാരണം തത്തുല്യമായ സാധനങ്ങൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, മാനുഫാക്ചർ ചെയ്യുന്നില്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം നമ്മളുടെ ആൾക്കാർ എല്ലാം ഇങ്ങനെ ജോലി തേടി നടക്കുന്നവരാണ്. എല്ലാവർക്കും സർക്കാർ ജോലി മതി. എങ്ങനെയെങ്കിലും സർക്കാരിൽ ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ് മിക്കവരുടെയും, സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആവശ്യം. ആരും തൊഴിൽ സൃഷ്ടാക്കളാകുന്നില്ല അല്ലെ? ഇപ്പം നിങ്ങളുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ഡോക്ടർ ബിജു നോക്കൂ, അദ്ദേഹം തൊഴിൽ ദാതാവാണ്, തൊഴിൽ ഉണ്ടാക്കുന്ന ആളാണ് അല്ലെ? ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നു, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. അപ്പൊ അതിനാണ് എന്റർപ്രണർഷിപ്പ് എന്നാണ് പറയുക. അപ്പൊ ആ എന്റർപ്രണർഷിപ്പ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ഇപ്പൊ ഗുജറാത്തിൽ പോയി നോക്കുകയാണെങ്കിൽ, ഗുജറാത്തിലുള്ള കോളേജ് ഒരു പ്ലസ് ടു കഴിഞ്ഞാല് ഒരു നല്ല ശതമാനം, ഞാൻ പറയുന്ന ഒരു 60-70% കുട്ടികളുടെയും ആഗ്രഹം കോമേഴ്സ് പഠിക്കണം എന്നാണ്. എന്തിനാ അവരങ്ങനെ പറയുന്നു? എല്ലാവർക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം, ഇതാണ് അവരുടെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ കോമേഴ്സ് വിദ്യാർത്ഥികൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഒരു സാധാരണ ഗുജറാത്തിയുടെ ആവശ്യം എങ്ങനെയെങ്കിലും പിന്നെ പ്രീ ഡിഗ്രി പ്ലസ് ടു കഴിയുക, പിന്നെ 5-6 ചക്രം ഉണ്ടാക്കുക, ബിസിനസ് ചെയ്യുക, ഇതാണ് അവരുടെ വലിയ ആഗ്രഹം. അത് കാരണം അവിടെ ഒരുപാട് കമ്പനികൾ ഉണ്ടാകുന്നു. നമ്മുടെ ഇവിടെ കേരളത്തിൽ നേരെ മറിച്ചാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും 60-70% പേർക്കും തൊഴിൽ കിട്ടിയാൽ മതി, അതും വൈറ്റ് കോളർ ജോബ്സ് മതി. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ അവർക്ക് താല്പര്യമില്ല. ഇനി താല്പര്യമുണ്ടെങ്കിൽ തന്നെ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു. ഇപ്പൊ ഈ ഇപ്പൊ തന്നെ നമ്മളുടെ ഈ റിക്കവറി പാക്കേജിൽ ഗവൺമെന്റ് എത്ര വലിയ ഒരു പാക്കേജാണ് പ്രഖ്യാപിച്ചത്? 75 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു. ഈ പാക്കേജ് അനുസരിച്ച് സ്മോൾ മീഡിയം മൈക്രോ സ്മോൾ മീഡിയം യൂണിറ്റ്സുകൾ ഉണ്ടാക്കാൻ വലിയ
സഹായമാണ് ഗവൺമെന്റ് നൽകുന്നത്. പക്ഷെ ഇത് സഹായം ഗവൺമെന്റ് നൽകിയാലും ഇത് ഏറ്റെടുത്ത് മൈക്രോ യൂണിറ്റുകള് അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റുകള് അത് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ആൾക്കാർ വേണ്ടേ? അപ്പൊ അവരങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പഠിക്കുന്ന കോളേജിൽ കോളേജിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർക്കെല്ലാം ചെറിയ ചെറിയ എന്റർപ്രണേഴ്സ് ആയി മാറാനുള്ള കഴിവുകൾ വേണം. ആ കഴിവുകൾ ഉണ്ടാക്കി എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം അവരുടെ എജിലിറ്റിയും അവരുടെ അഡാപ്റ്റബിലിറ്റിയുമാണ്. പിന്നെ അവരുടെ ഇന്നോവേറ്റീവ്നെസ്സും അവരുടെ എന്റർപ്രണർഷിപ്പുമാണ്. ഇപ്പൊ നമ്മളെ എക്കണോമിക്സില് പഠിപ്പിക്കുന്നു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു ലെക്ചർ കാണും. ആ പാർട്ട് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് അത് പോവും. എന്നിട്ട് അതിനകത്തൊരു ചോദ്യം വരും, എല്ലാവരും അത് നിരത്തി പിടിച്ച് എഴുതും. എന്നാൽ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ അറിവുണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ലെക്ചർ ചെയ്യുന്നതിന് പകരം അവരോട് ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് കൊടുക്കുക, ഈ പ്രോജക്റ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പിന്നെ പരിശോധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറയുകയും അത് ചർച്ച ചെയ്ത് അതിൽ പറഞ്ഞ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പിന്നെ ഗ്രാഹ്യം ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓറൽ ിൽ പോലും അത് പ്രോപ്പർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ കിടന്ന് പാളി പോകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്, അവർക്ക് സംഗതി അറിയാം പക്ഷെ അത് പറയാൻ അറിയില്ല. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഫലിപ്പിക്കണ്ടേ, അത് പറയാൻ അറിയില്ല. ഉടനെ അവർ വിചാരിക്കും പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാകുമോ, തെറ്റു വരുമോ എന്നൊക്കെ ആലോചിച്ച് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നെ അത് പറയും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴ് അവിടെ ഒരു നല്ല പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അത് മെച്ചപ്പെടുത്തിയേ മതിയാവുള്ളൂ. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ട്രൈഫെഡിലാണെന്ന് തോന്നുന്നു, ട്രൈഫെഡ് വെച്ചാൽ ട്രൈബൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അവിടെ ഞാൻ ഒരു ദിവസം ഓഫീസിൽ വന്നപ്പോൾ എനിക്കൊരു ഒരു ഒരു ലീവ് ലെറ്റർ എന്റെ മേശപ്പുറത്ത് കൊണ്ടുവരുന്നു. നോക്കുമ്പോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, സാർ മൈ മദർ ഇല്ല സിഖ്, ഐ ആം റെസ്പോൺസിബിൾ, പ്ലീസ് ഗ്രാൻഡ് മീ ലീവ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എഴുതിവനെ ഒന്ന് വിളിച്ച് ഒന്ന് പരിചയപ്പെട്ടേക്കാന്ന് വിചാരിച്ചു എഴുതിവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു എന്താ വാട്ട്സ് എ പ്രോബ്ലം? അവ പറഞ്ഞു മദർ ഇല്ല, വെരി വെരി സിക്ക് സാർ, ഐ ആം റെസ്പോൺസിബിൾ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ താങ്ക് ഗോഡ് യുവർ മദർ ഇല്ല ഇസ് നോട്ട് പ്രഗ്നന്റ്. അപ്പൊ അവന് മനസ്സിലായില്ല പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. അപ്പോഴും അങ്ങനെ ഒരു ഒരു കാര്യം എങ്ങനെ പറയണമെന്ന് എങ്ങനെ എഴുതണമെന്ന് പോലും അറിഞ്ഞുകൂട, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള ആശാന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓറൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അത് മെച്ചപ്പെടുത്തേണ്ടുന്ന ഏറ്റവും വലിയ ആവശ്യമുണ്ട്. പിന്നെ ഒന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴെ നോക്കൂ, നമ്മുടെ ഡിജിറ്റൽ യുഗത്തില് ഇഷ്ടം പോലെ വിവരങ്ങൾ കിട്ടും അല്ലെ? ഇപ്പൊ എല്ലാവരുടെയും കയ്യില് ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഐപാഡ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഉണ്ട്. അതുകൊണ്ട് ഇൻഫർമേഷൻ കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. ഒരു കാര്യം കോളേജിലെ ഒരു വിവരം ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് വിത്തിൻ സെക്കൻഡ്സ് ഇൻഫർമേഷൻ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഈ ഇൻഫർമേഷൻ ഒരുപാട് അതിന്റെ ഒരു മലവെള്ള പാച്ചിലിൽ നിന്നും ഏതാണ് കൃത്യമായിട്ട് വേണ്ടത് എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. അപ്പോഴ് അത് അതിനകത്ത് ഈ വിവരങ്ങളിൽ നിന്നും ഇത് ഇങ്ങനെ വരുന്ന ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏതാണ് ആവശ്യം, ഏതാണ് ആവശ്യമില്ലാത്തത് എന്ന് കണ്ട് ആവശ്യമുള്ളത് മാത്രം കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കാനുള്ള വെബ് പേജുകളിൽ നിന്നെല്ലാം നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട വെബ് പേജ് ഏതാണ്, ഏത് ടോപ്പിക് ഏതിനകത്താണ് വേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്ന് കഴിവ് എന്ന് പഠിക്കാൻ കണ്ടുപിടിക്കാനുള്ള കഴിവും വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഒന്ന് വേണ്ടുന്നതാണ് ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ. അവർക്ക് ക്യൂരിയസ് ആയിരിക്കണം വിദ്യാർത്ഥികൾ. കാരണം ഒരു കാര്യം ത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു വ്യഗ്രത, അതിനാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഇമാജിനേഷൻ നമുക്കറിയാം, ഇമാജിനേഷൻ ഇല്ലാത്തവന് ചിറകുകളില്ല. അപ്പൊ മാൻ ഹു ഹാസ് നോ ഇമാജിനേഷൻ ഹാസ് നോ വിങ്സ്. അപ്പോഴ ഇമാജിനേഷൻ ഉണ്ടാക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന
ഈ പിന്നെ കഴിവുകൾ ഇത് ഈ ഡിജിറ്റൽ യുഗത്തിലും നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ മതിയാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലെക്ചർ ഹാളില് 50-60 കുട്ടികളുടെ മുൻപിൽ നിന്ന് ലെക്ചർ ചെയ്യുന്ന അധ്യാപകന്റെ ചിത്രം ഇന്ന് മാഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇന്ന് ഈ ക്ലാസ് മുറികളിലേക്കാളും പ്രധാനമാണ് വിദ്യാർത്ഥികളുടെ പിന്നെ എന്താണ് പറയുക, ലേണിംഗ് സ്പേസസ്. അത് ചിലപ്പോഴ കളിസ്ഥലമാകാം, കാന്റീൻ ആവാം, അല്ലെങ്കിൽ ലൈബ്രറി ആകാം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം ക്ലാസ് മുറികളെല്ലാം ഇടിച്ചു കളയണമെന്നോ അല്ലെങ്കിൽ അതെല്ലാം വേണ്ടാന്ന് വെക്കണമെന്നോ ഒന്നുമല്ല. ഇന്ന് അതിനുള്ള പണ്ട് അതിന് മാത്രമായിരുന്നു ഏറ്റവും വലിയ പ്രാധാന്യമെങ്കിൽ ഇന്ന് അതിന്റെ സ്ഥാനം മറ്റുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, ലേണിംഗ് സ്പേസസ് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളെല്ലാം അത് ഏറ്റെടുക്കുകയാണ്. പിന്നെ ഈ അവർക്ക് ക്ലാസ് മുറികളിൽ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നല്ല നല്ല ആശയവിനിമയം ഉണ്ടാവണം, നല്ല ടീം വർക്ക്, കുട്ടികൾ തമ്മിൽ നല്ല കൊളാബറേഷൻ, സഹകരണം ഉണ്ടാവണം എന്നൊക്കെ പറയും. ഇതെല്ലാം ഇന്ന് ക്ലാസ് മുറികൾക്ക് പുറത്തും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓൺലൈൻ യാഥാർത്ഥ്യങ്ങളുമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുക. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഗ്ലോബൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിമിഷങ്ങൾ മാത്രം മതിയാകും അല്ലെ. കാരണം അറിവുകളുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വിരൽത്തുമ്പിലാണിരുന്നത്. അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ടെക്നോളജി, ചിലർ പറയുന്നുണ്ട് ടെക്നോളജി എല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളൊക്കെ മടിയന്മാരായി പോകുന്നു എന്ന്, അങ്ങനെ ഒരു സന്ദേഹം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ടെക്നോളജിയിലൂടെ അറിവിന്റെ വാതിലുകൾ തുറന്നു കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും ചെയ്യുന്നത്. പിന്നെ എന്താണ് ഒരു ലേണർ ഫസ്റ്റ് അപ്രോച്ച് ആയിരിക്കണം. ആദ്യം വിദ്യാർത്ഥി പഠിതാവ് ആദ്യം എന്നതായിരിക്കണം നമ്മുടെ അപ്രോച്ച്. ആ അപ്രോച്ച് കാരണം രോഗികളെ, ഒരുപാട് രോഗികളെ കാണുന്നു. എല്ലാ രോഗികളെയും ഒരേ പോലെ ഓരോ രോഗിക്കും പ്രത്യേകം പ്രത്യേകം പ്രിസ്ക്രിപ്ഷൻ ആണ് എഴുതി കൊടുക്കുന്നത് അല്ലെ, എന്ന് ഡോക്ടർ പറയും. ഒരു എല്ലാവർക്കും ഒരേ രീതി അല്ല ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഫിറ്റ്സ് ഓൾ എന്ന പ്രിൻസിപ്പിൾ. നന്ദി പറയാനായി ഷാജു സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പെട്രോസ് ഗ്രേവ് മുഖ്യ സന്ദേശം നൽകിയ പ്രിയമുള്ള ജിജി തോംസൺ സാറിന് കോളേജ് മാനേജ്മെന്റിന്റെ പേരിലും കോളേജിന്റെ പേരിലുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഊർജം നൽകുന്ന അങ്ങയുടെ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ കോളേജിന്റെ കരുത്തും നമ്മുടെ കോളേജിനെ പ്രതിസന്ധിയിലും നയിക്കുന്ന അദൃശ്യ സാന്നിധ്യമാണ് നമ്മുടെ കാവൽപിതാക്കന്മാരായ സെന്റ് പീറ്ററും സെന്റ് പോളും. അവരുടെ ഓർമ്മ കണ്ണിമുറിയാതെ നിലനിർത്താൻ വേണ്ടിയാണ് മാനേജ്മെന്റ് ഈ ഒരു വേദി തെരഞ്ഞെടുത്തത്. മാനേജ്മെന്റ് ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനോട് സഹകരിച്ച മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവാധ്യാപകർക്കും പ്രത്യേകിച്ച് മുൻ പ്രിൻസിപ്പൽമാർക്കുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.